ഇന്നലെ നടന്ന പ്രശ്നങ്ങൾ തൽക്കാലം അവനോട് പറയണ്ടെന്നാ അവർ തീരുമാനിച്ചത്. പക്ഷേ അവൻ എങ്ങനെയോ അറിഞ്ഞു. എന്നിട്ട് എന്നിട്ട് ഇന്നലെ വീട്ടിലാകെ പ്രശ്നമായി. അതിനുശേഷം എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ഈ കല്യാണം നടക്കില്ലെന്നാ അവൻ പറയുന്നത്. അത് അവൻ മാത്രം തീരുമാനിച്ച മതിയോ? വാര്യരെ കണ്ടോ താൻ? ഇല്ല, ഇന്നലെ രാത്രി വാര്യരെ ഞാൻ വിളിച്ചിരുന്നു. എന്തിന്? ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? ഇല്ല, ഞാൻ കേണസാറിനെ കണ്ടിട്ട് പോവാന്ന് കരുതി. അതിന് താൻ ആദ്യം വാര്യരെ അല്ലയോ കാണേണ്ടത്? എന്നെ കണ്ടിട്ട് എന്താ കാര്യം? അല്ല, ഇതൊന്ന് സാബിനോട് സൂചിപ്പിച്ചിട്ട് പോവാന്ന് കരുതിയതാ. താൻ ആദ്യം വാര്യരെ പോയി കണ്ട് സംസാരിക്ക, എന്നിട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് തരിക, അത്രമാത്രം. ഓ, അപ്പോ ഞാൻ വാര്യരെ കണ്ടിട്ട് വിളിക്കാം. ഇതൊക്കെ ആരാണ് പോയ ചെക്കനോട് പറഞ്ഞത്? നാട് മുഴുവൻ അറിഞ്ഞു. കണ്ടില്ലേ, നടക്കാൻ വന്നവർ പോലും ആരാണെന്ന് ചോദിച്ചത്. അതൊക്കെ എത്തിക്കേണ്ടത് എത്തിക്കാൻ ആൾക്കാരെ പാർപ്പിച്ചിട്ടുള്ള ഒരുത്തൻ. മോനെ ഉണ്ണി, നിന്നെ കാണാൻ മാധവേട്ടൻ വന്നിട്ടുണ്ട്. ഒന്ന് വേഗം വന്നേ. എനിക്കാരും കാണണ്ട. ഉണ്ണി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കളിക്കാതെ എണീറ്റ് വന്നേ. വേഗം. അമ്മ ഇന്ന് പോയേ? എനിക്കാരും കാണണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനെ കാണാൻ മാത്രം വന്നല്ലേ, അതെന്താ കാണാൻ കൂട്ടാക്കത്തെ? ഉണ്ണി എണീറ്റ് വന്നേ. മാധവേട്ടന് പോയിട്ട് 100 കാര്യമുള്ളതാ. എനിക്കാരും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചിട്ട് വന്നോന്നല്ലോ. ധിക്കാരം പറയുന്നു, ഇനി ഒന്ന് കാണണമെന്നല്ലേ പറഞ്ഞോളൂ. ഇതെന്താ ലളിതേ, ഇത്രയും വലിയ ചെക്കനെ അടിക്കുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി ഇന്നലത്തെ ഇന്റർവ്യൂ? അത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടെങ്കിലും ഞാൻ നല്ലൊരു ശുപാർശ നടത്തിയിട്ടുണ്ട്. വാ, മാധവ മാമന് കുറച്ച് സംസാരിക്കാനുണ്ട്. മാമന് കല്യാണ നിശ്ചയത്തിന് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, അത് നേരാണ്. അതും ഈ കല്യാണം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എല്ലാ കുടുംബത്തിലും കാണുന്നത് പോലെ ഒരു ക്യാരക്ടർ, അത്രയും കണ്ടാ മതി. ബാക്കി എല്ലാവരും അത്രയും അന്തസ്സുള്ളവരാ. അതുകൊണ്ട് ഞാൻ സമ്മതിക്കണോ? എല്ലാം മറക്കണം അമ്മ പറയുന്നേ. അവരുടെ അന്തസ് എനിക്കറിയാം. ഉണ്ണി, നീ കരുതുന്ന പോലെ അല്ല. ഞാൻ കരുതുന്നതൊക്കെ ശരിയാ അമ്മാവ. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്ന് വെച്ചാല്? എന്റെ പാവം അച്ഛൻ ഇറച്ചി കഴിപ്പിച്ചത് അമ്മാവൻ അറിഞ്ഞോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. അമ്മവ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അത് എന്റെ പെങ്ങളുടെ കണ്ണീർ മഴയെ തീരും. എനിക്ക് ഒരാളെ കാണണം. കണ്ടിട്ട് ബാക്കി തീരുമാനം പറയാം. ഉണ്ണി, ആരെ കാണാനാ? ഉണ്ണി, നീ ഇനി ആരും കാണാൻ പോകുന്നില്ല, പോകരുത്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകാനാണ് ഭാവമെങ്കിൽ പോയിക്കോ. മോളെ, നീയൊന്ന് ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്ക്. എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം സൂര്യന്റെ കൂടെ നടത്താനുള്ള ആഗ്രഹം കൊണ്ടാ. അതിനിങ്ങനെയുള്ള വളഞ്ഞ വഴിയാണോ അമ്മ സ്വീകരിക്കേണ്ടത്? പിന്നല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാൻ മറ്റൊരു വഴിയും എന്റെ മുമ്പിലില്ല. അല്ലെങ്കിൽ നീ പറ. ഇതൊക്കെ കൊണ്ട് ഈ കല്യാണം മുടങ്ങി സൂര്യേട്ടൻ എന്റെ കഴുത്തിൽ താലി ഇടുമെന്നാണോ മുത്തശ്ശി വിചാരിക്കുന്നത്? കെട്ടണം. അതിന് നിന്റെ കൂടെ മിടുക്ക് വേണം. അതെങ്ങനെ, നിനക്ക് ദൈവിക പ്രണയമാണല്ലോ. എടി, ഇന്നത്തെ കാലത്തെ പെമ്പിള്ളാരെ കണ്ടുപഠിക്കണം. പ്രാക്ടിക്കൽ അടി, പ്രാക്ടിക്കൽ. അല്ലാതെ നിന്നെ പോലെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുകയല്ല. നീയും സൂര്യനും തമ്മിലുള്ള ബന്ധം അറിയുമ്പോ അവര് പിന്മാറും. അത്രേ ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ലേ ദേവനത് വിളിച്ചു പറഞ്ഞത്. ഇനി ഈ കല്യാണത്തിന് അവര് നിൽക്കില്ല. എന്നാലും മുത്തശ്ശി, പ്രഭേടത്തി പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക? നിന്നെ ഓർത്ത്, നിന്റെ ഭാവിയെ ഓർത്ത്. ഈ കല്യാണം മുടങ്ങിയില്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറൊരുത്തി തമ്പുരാമടത്തിലേക്ക് കയറി വരും.
അപ്പ എന്ത് ചെയ്യും നീ പറ? എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കോ? അതോ എന്നെങ്കിലും അവൻ നിന്നെ കെട്ടുമെന്ന് കരുതി കാത്തിരിക്കോ? കാത്തിരിക്കും, എനിക്കറിയാം. സൂര്യേട്ടൻ എന്നെ ഇഷ്ടമാ, പുറമെ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് നീ, കേട്ടോ? നിന്നെ കെട്ടാനവൻ വരും, കാത്തിരുന്നു. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് നിന്നോണം. നിനക്ക് ഭ്രാന്താണോടി? തോന്നുമ്പോ തോന്നുമ്പോ ഓരോന്ന് പറയാൻ. ദേ, അമ്മ പറയുന്നത് കേട്ടല്ലോ, പറയുന്നതനുസരിച്ച് അമ്മയുടെ കൂടെ നിന്നോണം. സൂര്യൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിലായിരിക്കണം. അങ്ങനെ പിടിച്ചു വെച്ച് കെട്ടേണ്ടതാണോ അമ്മേ താലി? അങ്ങനെയാണെങ്കിൽ അങ്ങനെ, നിന്റെ കഴുത്തിൽ സൂര്യൻ താലി കെട്ടണം, അത്രമാത്രം. ഇതൊക്കെ ചതിയാ മുത്തശ്ശി. അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്റെ സൂര്യേട്ടനെ നിങ്ങൾ അപമാനിച്ചത് ചതിയല്ലേ? എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവോ മനസ്സ്? ഓ, നിനക്ക് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിലേ നീ പോയി സമാധാനിപ്പിക്കണേ, സമാധാനിപ്പിക്കേ. ബാക്കിയുള്ളവരുടെ വേദനയെ സമാധാനക്കേടും നിനക്ക് പ്രശ്നമല്ലല്ലോ. എനിക്ക് സംസാരിക്കണം, എനിക്ക് സൂര്യേട്ടനോട് സംസാരിക്കണം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? ഞാനാണ് ദേവനെ കൊണ്ട് നിന്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ചതെന്നോ? ചെന്ന് പറയടി, പറ. എന്നിട്ട് വേണം എനിക്ക് ബാക്കി ചിലതൊക്കെ ചെയ്യാൻ. ചെല്ല്. നീ എന്താ സൂര്യ ഇങ്ങനെയായി പോയത്? പ്രതികരിക്കണമെന്ന് മനസ്സു പറയുന്ന കാര്യങ്ങൾ പോലും നീ എന്തിനു ഭയക്കണം? നീ നിന്നെ തന്നെ ഇങ്ങനെ ഭയക്കുന്നതുകൊണ്ടല്ലേ സകലരുടെയും മുമ്പിൽ അപഹാസ്യനായി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്? പ്രതികരണമില്ല സൂര്യേട്ടാ, പ്രതിബിംബം മാത്രമേ ഉള്ളൂ. സ്വന്തം പ്രതിബിംബത്തെ നോക്കി പ്രതികരിച്ചിട്ട് എന്താ കാര്യം? ശരിയാ മയൂരി, അത് സൂര്യേട്ടൻ സ്വയം വിശ്വസിച്ചുണ്ടാക്കുന്നതാ. എന്നെ കൊണ്ട് ഇങ്ങനെ കഴിയൂന്നുള്ള വിചാരം അത് മാറാത്തടത്തോളം എന്ത് കാര്യം? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നല്ലേ? ഒന്നും പിടിച്ചു പറിക്കാനോ തട്ടിയെടുക്കാനോ അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം. സൂര്യേട്ടന്റെ കല്യാണ നിശ്ചയത്തിനിടെ നടന്ന സംഭവങ്ങളിലൊന്നും എനിക്കൊരു മനസ്സറിവും ഇല്ലെന്ന് പറയാൻ. എനിക്കിത് വേറെ ആരോടും ബോധിപ്പിക്കാനില്ല. എന്റെ മനസ്സിലുള്ളത് കണ്ണാടിയിലെങ്കിലും നോക്കി പറഞ്ഞു തീർക്കട്ടെ. എനിക്കറിയാം ഇവിടെ നടക്കുന്നതെല്ലാം അതില് നിന്റെ പങ്കില്ലെന്നും. പക്ഷെ എല്ലാത്തിനും മൂല കാരണം ഞാനാണല്ലോ, അതല്ലേ പറയാൻ വന്നത്? മുത്തശ്ശൻ പറഞ്ഞതാ ശരി, പലരുടെയും ഇരയാ ഞാൻ. അധികം നാൾ ഈ ഇരയെ സഹിക്കേണ്ടി വരില്ല സൂര്യേട്ടാ. മയൂരി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇല്ലെങ്കിൽ എന്തിനാ അധികം നാൾ? അല്ല സൂര്യേട്ടാ, ഞാനിന്നൊരു തീരുമാനമാക്കി തരാം. എന്നെ കൊണ്ടുള്ള ശല്യം ഇനി ആർക്കും ഉണ്ടാവരുത്, ആർക്കും. മയൂരി നിക്ക്. മയൂരി നിക്കാൻ പോളെ. ഭുവി ഒന്ന് ചെല്ല്, എന്റെ ശല്യം ഞാൻ തീർത്തരാം. പ്ലീസ് എന്താ പ്രശ്നം? മയൂരി നീ എന്തേ കാണിക്കുന്നത്? മയൂരി മയൂരി നീ എന്താ ചെയ്ത്? എന്താ
ഹലോ, ഒരു ആംബുലൻസ് വേണം. തമ്പുര മഠം നിന്റെ കൂടെ കുഞ്ഞുനാള് മുതലേ കളിച്ചു ചിരിച്ചു നടന്നതല്ലേടാ സൂര്യ, ഇപ്പൊ കിടക്കുന്നത് കണ്ടില്ലേ? നിന്റെ കണ്ണൊന്നും നിറയുമ്പോ ഓടി എത്തി തുളച്ച കൈയല്ലേടാ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനൊന്നും വരത്തില്ലേ? സാബ്ജി, ആകെ പ്രശ്നമാണ്. കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്, ചോര ഒത്തിരി പോയി, ബോധമില്ല. ഒന്ന് വരണം താഴേക്ക്. എന്തിനാ എന്തിനാ ഞാൻ വരുന്നത്? നാവിന് നെറിയില്ലാത്ത അവളുടെ വായിൽ നിന്ന് പുലപ്പിയും കേൾക്കാനോ? അതല്ല, ഇത്രയൊക്കെ നടന്നിട്ടും സാബ്ജി തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയും. ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമം നടത്താൻ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങൾ സൂര്യനും മയൂരും തമ്മിൽ ഉണ്ടായോ? ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എന്തിനീ നാടകം? അതോ ഇതും അന്നത്തെ പോലെ ഒരു തിരക്കഥയാണ്? സാബ്ജി, ഞാൻ താഴോട്ട് ഇല്ല. ഇത് ഞങ്ങൾ നോക്കിക്കോളാം, അമ്മ വരണ്ട. കുളിച്ച് കുപ്പായൊക്കെ മാറി റെഡിയായിട്ട് നിന്നു. മനസ്സിലായില്ലല്ലേ, പോലീസ് ചീപ്പ് ഇപ്പൊ ഇങ്ങെത്തും. അതെന്തിനാ? വല്ല റേപ്പെന്നോ മർഡർ അറ്റൻഡെന്നോ മറ്റോ ആയിരിക്കും ഇവനെതിരെയുള്ള പരാതി. എന്നിട്ട്? എന്നുവെച്ചാ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവന്റെ കല്യാണം മുടക്കണമെന്നല്ലേ പലരുടെയും ആഗ്രഹം. അതിന് കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളും പ്രതീക്ഷിക്കാം. അതിന് സൂര്യൻ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല മുത്തശ്ശ, ഞാനൊന്നും ചെയ്യോ പറയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ മുറിയിൽ നിന്ന് എന്തിനാ അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിപ്പോയത്? മുത്തശ്ശ, എന്നോടെന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ അവള് മുറിയിലേക്ക് വന്നത്. എന്തു പറയാൻ? ഇവിടെ എന്റെ കല്യാണ ചടങ്ങിൽ ഇടുന്ന കാര്യങ്ങൾക്കൊന്നും അവൾക്ക്. എന്റെ കുഞ്ഞിനെ നീ എന്താണ് ചെയ്തത്? നിന്റെ മുറിയിൽ നിന്ന് അവൾ കരഞ്ഞോണ്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടതാ. നീ പല പ്രാവശ്യമായി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എന്റെ കുഞ്ഞു ഒന്നും പുറത്തു പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ? ഇതിനൊക്കെ നിന്നെയും നിന്റെ മുത്തശ്ശനെയും കൊണ്ട് ഞാൻ ഉത്തരം പറയിക്കും. അംബികാമേ, വേണ്ടാത്തൊന്നും പറയരുത്. ഞാൻ ഇന്നു വരെ അവളെ വേറൊരു കണ്ണിൽ കണ്ടിട്ടില്ല. ഇപ്പൊ നീ അവളെ വേറൊരു കണ്ണിൽ കാണുന്നില്ല, നിന്റെ കണ്ണിൽ വേറൊരുത്തി വന്ന് കേറിയപ്പോഴല്ലേ. അതല്ല കാര്യം. മുത്തശ്ശനും ചെറുമകനും എന്തായാലും നല്ല ചേർച്ചയാ. ഒന്നുമല്ലെങ്കിൽ ഈ വീട്ടിലെ ഒരു കുഞ്ഞു ജീവൻ മരണ പോരാട്ടം നടത്തിയപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ലല്ലോ അമ്മാവന്. ഞാൻ ഇതിനു മുമ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യവുമില്ല. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് ഏട്ടനെ ബാധിക്കും. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച കേണൽ ജി ആർ വി തമ്പുരാനെ ബാധിക്കും. ഭൂവിയുടെ ഫോണാണല്ലോ, എന്ത് പറയാനാണാവോ വിളിക്കുന്നത്? അമ്മ ഫോൺ എടുക്കമ്മേ. ഭൂവി, മോനെ എന്തായടാ? എന്റെ ഭഗവതി, നീ കാത്തല്ലോ എന്റെ കുഞ്ഞിനെ. പറ, എന്നിട്ട് ബോധം തെളിഞ്ഞില്ലേ? ബ്ലഡ് ഒത്തിരി പോയതുകൊണ്ട് വേണം അല്ലേ? അതിന് നീ ആരെ കിട്ടുവടാ? അമ്മേ, അവളുടെ ബ്ലഡ് എ ബി നെഗറ്റീവാ. അത് അപൂർവ, അതിനി എവിടുന്ന് കണ്ടെത്തും?
ശരി ഭൂവി, എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാൻ നോക്ക്. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിക്കോളാം. ബ്ലഡ് ഞാൻ അറേഞ്ച് ചെയ്തു തരാം. എനിക്കറിയാവുന്ന ബ്ലഡ് ഡോണേഴ്സ് ഉണ്ട്, ഞാൻ വിളിക്കാം. ആരുടെയോ പുണ്യം കൊണ്ട് വേറൊന്നും സംഭവിച്ചില്ല. നിന്റെ ഔദാര്യപ്പ വേണ്ട. എന്റെ മകൾ ഇതോടെ തീരുമെന്ന് കരുതി കാണു അമ്മാവൻ അല്ലേ? പിന്നെ ചെറുമോന്റെ കല്യാണം ആർഭാടമായിട്ട് നടത്താല്ലോ. അമ്പിയെ, നിന്റെ മകൾ മരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ കല്യാണം ആർഭാടമായിട്ട് തന്നെ നടത്തും. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ തീരുമാനിക്കേ കല്യാണം ആർഭാടമായിട്ട് നടത്തണോ വേണ്ടയോന്ന്. ഞാൻ ആശുപത്രി പോയി മയൂരിയെ ഒന്ന് കാണട്ടെ. വാടാ ബംഗാളി, കാറാക്ക്. എന്നാലും എന്റെ മോളെ, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആരെയും പേടിപ്പിക്കാനല്ലമ്മേ, ജീവിക്കണ്ടെന്ന് തീരുമാനിച്ചോണ്ട. അതുകൊണ്ട് ആർക്കടി നേട്ടം? നേട്ടത്തിനോ കൂട്ടത്തിനോ അല്ല മുത്തശ്ശി. നേട്ടമുണ്ട് അവനും അവന്റെ മുത്തശ്ശനും. നിന്റെ ശല്യം തീർന്നു കിട്ടുമല്ലോ. പിന്നെ പൂമംഗലം കൊട്ടാരത്തിലെ റാണിയുമായി അവനെ സുഖിച്ചു വാഴാലോ. നിങ്ങളുടെ ഈ മനോഭാവവും പ്രവൃത്തിയും കൊണ്ട് ഇനി ജീവിക്കണ്ടെന്ന് വെച്ചത്. ഡോക്ടർ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ബ്ലഡ് ലോസ് ആയതിന്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യോ? അത് റൗണ്ട്സ് വരുമ്പോ നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. പ്രവീൺ ഡോക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലാതെ കാര്യം നടന്നു. ഇല്ലെങ്കിൽ സൂയിസൈഡിന് കേസാവുമായിരുന്നു. ഇവിടെ എടുക്കേയില്ല, സർക്കാർ ആശുപത്രിയിൽ വിട്ടേനെ. എങ്ങനെയാ മുറിഞ്ഞു ചോദിച്ചപ്പോ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു ഒപ്പിക്കേണ്ടി വന്നു. ഡോക്ടർക്ക് എന്തോ സംശയമുണ്ട്. അതിന് നിങ്ങൾ എന്തിനാ കള്ളങ്ങൾ പറഞ്ഞത്? സത്യം അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. എന്ത് സത്യം? മയൂരി ആത്മഹത്യക്ക് ശ്രമിച്ചാണെന്ന സത്യം അല്ല? അതല്ലേ സത്യവും? പിന്നെ അതെന്തിനാ മറച്ചു വെക്കുന്നത്? അപ്പൊ അത് പോലീസ് കേസാവും, അന്വേഷണം വരും. വരട്ടെ, കാര്യങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. മുത്തശ്ശി ഇതെന്നൊക്കെയാ പറയുന്നത്? അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മുത്തശ്ശിക്ക് വല്ല ധാരണയുണ്ടോ? മുത്തശ്ശി ഇതെന്തിനുള്ള പുറപ്പാടാ? എടാ മന്ദബുദ്ധി, ഇതൊരു നല്ല സുവർണ അവസരമാണ്. ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഇതോടെ നമ്മുടെ പദ്ധതി വിജയിക്കും. എങ്ങനെ ഉപയോഗിക്കണമെന്നാ മുത്തശ്ശി പറയുന്നത്? എടാ ഇത് ആത്മഹത്യാശ്രമോ? കേസ് കൊടുത്ത മയൂരി എന്തിനാ ആത്മഹത്യാശ്രമം നടത്തിയെന്ന് പറയേണ്ടി വരും. അതിനുള്ള കാരണക്കാരൻ സൂര്യനാണെന്ന് പറയേണ്ടി വരില്ലേ അവൾക്ക്? അതിന് അവള് പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾക്കത് പറയേണ്ടി വരും. നമ്മൾ അവളെ കൊണ്ട് പറയിപ്പിക്കണം. എങ്ങനെ? അവളുടെ സ്വഭാവം മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ? ഒന്നാമതേ കല്യാണം മുടക്കം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു. അതിന്റെ കൂടെ ഇനി ഇതും കൂടെ മതി. അമ്മ പറഞ്ഞതാണ് ശരി. നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു. അതിന്റെ ഒക്കെ ഫലങ്ങളും അനുഭവിച്ചു. ഇനിയും ഒരു പരീക്ഷണം വേണോ മുത്തശ്ശി? എടാ അതൊക്കെ നമ്മൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തല്ലേ. ഇതങ്ങനാണോ? എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന് തന്ന ഒരു അവസരമാണെന്ന്. ഒരർത്ഥത്തിൽ മുത്തശ്ശി പറയുന്നത് ശരിയാ. ഇത് നമ്മളാൽ ചെയ്യുന്ന കാര്യമല്ല. അതിന് തക്കതായ കാരണം അവൾ തന്നെ ഉണ്ടാക്കി. നാച്ചുറലി സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നാൽ പോലീസ് കേസെടുക്കും. ഇവിടെ ഇപ്പോ ആത്മഹത്യാ ശ്രമവും ആത്മഹത്യാ പ്രേരണയും കുറ്റമാണല്ലോ. അപ്പൊ പിന്നെ മയൂരിയും സൂര്യനും അതിന്റെ കാരണങ്ങൾ വിവരിക്കേണ്ടി വരും. അപ്പോ നമുക്കിത് കേസാക്കാം മുത്തശ്ശി. ഭൂവി, വളരെ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. കൈവിട്ട കളി ആയിപ്പോരുന്ന അവസാനം. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയണ്ട. മയൂരി പോലും. മയൂരിയെ കാണാൻ ഡോക്ടർ വന്നിട്ടുണ്ട്. ചെക്കപ്പ് കഴിഞ്ഞു. ഡോക്ടർ ക്യാബിനിൽ ചെന്ന് കാണാനാ പറഞ്ഞ്. വാ. ഹലോ. ഹലോ, ഇത് മുകുന്ദനുണ്ണിയല്ലേ? അതെ, ആരാ? നിങ്ങൾക്കൊക്കെ സമാധാനായല്ലോ ഇപ്പോ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാം. നിങ്ങളൊക്കെ കാരണം എന്റെ പെങ്ങൾ കഴിഞ്ഞരമ്പ് മുറിച്ച് മരണാസന്നമായി ആശുപത്രി കിടക്കുക. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ നിങ്ങള്? ആര് ഹോസ്പിറ്റൽ എന്നാ പറയുന്നേ? നിന്റെ പെങ്ങളെ ഒരുത്തനോടെ കല്യാണ നിശ്ചയം നടത്തിയില്ലേ സൂര്യൻ? കുഞ്ഞുനാൾ മുതൽ അവനെ മാത്രം സ്വപ്നം കണ്ടിടന്ന എന്റെ പെങ്ങൾ
ഇന്ന് മരണത്തോട് മല്ലിട്ട് ആശുപത്രി കിടക്കുക അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ബാക്കി ഞാൻ അന്നേരം പറയാം ഹലോ അല്ല ആരാ മയൂരിയാണ് ആത്മഹത്യ നോക്കിയത് അതേടാ എന്റെ പെങ്ങൾ മയൂരി അവളെ കൊന്നിട്ട് നിന്റെ പെങ്ങളെ കെട്ടി വാഴിക്കാന്ന് ആരും കരുതണ്ട വാഴിക്കില്ല ഞാൻ ഹലോ വാടാ വന്ന് കാണ് നിന്റെ പെങ്ങളെയും കൂട്ടിക്കോ അവള് കണ്ട് കണ്ണു നിറയട്ടെ മഹേശ്വരി അമ്പി ഒന്ന് വിളിച്ചോണ്ട് വാ മുത്തശ്ശനകത്തേക്ക് ഇല്ല എനിക്ക് കാണേണ്ടെന്ന് ആരും ഇവിടെ ഇല്ല ആ നീ നിന്ന് നൃത്തം ചവിട്ടണ്ട ചെന്ന് കാണാ